എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളികളുടെ മനസ്സ് സ്നേഹത്തിന്റെ പച്ചപ്പും സാഹോദര്യത്തിന്റെ നറുമണവും വിതയ്ക്കുന്ന ഓണനാൾ വന്നെത്തി. സ്പെഷ്യൽ വിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. അമ്മയാണ് ആ വിഭവം ഉണ്ടാക്കുന്നത്. അമ്മ അകത്താണുള്ളത്. അപ്പൊ നമുക്ക് അമ്മേനെ പരിചയപ്പെടാം. ഇതാണ് ഞങ്ങളുടെ അമ്മ. അമ്മ പൂക്കൾ ഇട്ടുകൊണ്ട് ഇരിക്കുകയാണ്. പിന്നെ അമ്മ ഞങ്ങൾക്ക് ഇന്ന് എന്തോ ഒരു വിഭവം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. എന്താ അമ്മ ഇത്? ഇന്ന് പൈനാപ്പിൾ പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് പൈനാപ്പിൾ പച്ചടി വലിയ ഇഷ്ടല്ലേ? അതുകൊണ്ട് തന്നെ ഞാൻ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പൈനാപ്പിൾ പച്ചടിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: പൈനാപ്പിൾ കഷ്ണങ്ങളാക്കിയത് 1 കപ്പ്, 1/2 കപ്പ് പൈനാപ്പിൾ അരച്ചത്, കടുക്, 1 ശർക്കരയുടെ പകുതി, കാശ്മീരി മുളകുപൊടി, വെളിച്ചെണ്ണ, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കറിവേപ്പില, വറ്റൽമുളക്, തൈര്, 1/2 അരപ്പിനായിട്ട് തേങ്ങയും പച്ചമുളകും. ആദ്യം നമുക്ക് സ്റ്റൗ കത്തിക്കാം. അതിനുശേഷം ഇതുപോലുള്ളൊരു മൺചട്ടി അടുപ്പത്തേക്ക്. ആദ്യം നമുക്ക് ഈ പൈനാപ്പിൾ കഷ്ണങ്ങൾ ഈ മൺചട്ടിയിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ പൈനാപ്പിൾ നല്ല വേവുള്ള സാധനമാണ്, അതുകൊണ്ട് തന്നെ കുറച്ചധികം വെള്ളം ഒഴിക്കുക. ഇതിലേക്ക് അല്പം കാശ്മീരി മുളക് കൂടി ചേർക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഒരു ശർക്കരയുടെ പകുതി ഇട്ട് കൊടുക്കുക. ശർക്കര ചേർക്കാതെയും ഉണ്ടാക്കാം കേട്ടോ. പൈനാപ്പിൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ വേവിച്ചെടുക്കാം കേട്ടോ. എനിക്കിഷ്ടം ഈ ചട്ടിയിൽ ഉണ്ടാക്കുന്ന, അതുകൊണ്ടാണ് ഇത് വേവിച്ചത്. പൈനാപ്പിൾ ഇപ്പം പകുതി വേവായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പൈനാപ്പിൾ ചേർക്കാം. ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അരച്ച പൈനാപ്പിൾ ചേർക്കുമ്പോൾ പച്ചടിക്ക് കൂടുതൽ ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇപ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇന്ന് അമ്മിക്കല്ലിലാണ് കടുക് പൊടിച്ചെടുക്കുന്നത്. പൈനാപ്പിൾ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ തേങ്ങയും പച്ചമുളകും കൂടെ അരച്ചെടുക്കാം. പൈനാപ്പിൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അരച്ചു വെച്ച തേങ്ങയും പച്ചമുളകും ഇതിലേക്ക് ചേർക്കാം.
അര ടീസ്പൂൺ കടുക് പൊടിച്ചതും ഇട്ട് ഇളക്കി കൊടുക്കുക. കടുക് കൂടിപ്പോകാതെ നോക്കണം കേട്ടോ. അധികം പുളിയില്ലാത്ത തൈര് അരക്കപ്പ് ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനിയൊരു സോസ് പാൻ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. രണ്ട് വറ്റൽമുളക് ഇതിലേക്ക് പൊട്ടിച്ചിടുക. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഈ താളിച്ചത് പച്ചടിയിലേക്ക് ഒഴിച്ച് ഇളക്കി കൊടുക്കുക. ചാറോടുകൂടിയ പച്ചടിയാണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ചാറ് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ വേവിക്കുന്ന സമയത്ത് വറ്റിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. അമ്മേ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യത്തെ തിരുവോണത്തിന് എല്ലാം കേട്ടോ. അപ്പോൾ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.